നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇതിനകത്ത് എന്ത് എത്ര പേടിക്കാനുള്ളേ? ഈ ചെക്ക് ലീഫ് കണ്ടിട്ടാണോ ചേച്ചി പേടിച്ചേ? എന്റെ പ്രതാപ, ഈ ചെക്ക് ഏത് ചെക്കാണെന്ന് നിനക്ക് മനസ്സിലായോ? കണ്ണ് തുറന്ന് നോക്കടാ, അതും ഇത് ലാമിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. ചേച്ചി, ഇത് ഇതാ ചെക്കല്ലേ? ആ പഴയ ചെക്ക് ലീഫല്ലേ ഇത്? അതെ പ്രതാപ. ഇതെങ്ങനെ ഇവിടെ വന്നു? പറയാം, അതിനു മുമ്പ് നീ ചെക്ക് ലീഫിൽ എഴുതി വെച്ചിരിക്കുന്ന ഒന്ന് വായിച്ചു നോക്കിയേ. നന്ദിയില്ലാത്ത നായ്ക്കൾക്ക്. ഇത് ചേച്ചി എഴുതിയല്ലേ? ഇത് ഞാൻ തന്നെ എഴുതിയത്. പക്ഷെ എന്നെ കൊണ്ട് ഇത് എഴുതിപ്പിച്ചത് ഗായത്രി ദേവിയാ. എനിക്കറിയാം, അവൾ എന്നെ ഉദ്ദേശിച്ച് തന്നെയാ എന്നെ കൊണ്ട് ഇത് എഴുതിപ്പിച്ചതെന്ന്. അതിനെന്താച്ചി, അവർ ചത്തു തുടങ്ങില്ലേ? ഇനി എന്തിനാ പേടിക്കുന്നേ? ഗായത്രി ദേവി ജീവിച്ചിരുന്നപ്പോ എനിക്ക് ഇത്രയ്ക്ക് ഭയമില്ലായിരുന്നു പ്രതാപ. അവള് മരിച്ചിട്ട് 16 വർഷങ്ങൾ കഴിഞ്ഞു, ഇപ്പോഴാ എനിക്ക് ഭയം. അവളെ ഓർത്താലേ ഞാൻ ആലില പോലെ വിറയ്ക്കുക. ചേച്ചി ചത്തു തൊലഞ്ഞൊരു ക്രിമികീടത്തെ ഓർത്ത് ചേച്ചി എന്തിനാ ആലില പോലെ വിറയ്ക്കുന്നേ? വിറച്ചു പോകും, നീ ഒന്ന് ആലോചിച്ച് നോക്ക്. ആദ്യം കർച്ചീഫ്, നമ്മളെ ക്ലോറോഫോം മുക്കിയ അതേ കർച്ചീഫ്, പിന്നെ അന്ന് ആ സ്വർണവിള കൊറിയറിൽ വന്നത്, പിന്നെ 16 വർഷം പഴക്കമുള്ള ആ ഫോട്ടോ, ഒന്നൊന്നായിട്ട് എന്റെ റൂമിൽ തന്നെ കറക്റ്റ് ആയിട്ട് വരുന്നു. ഒടുവിലിതേ ഈ ചെക്കും. ഇനിയേ നീ ഇതെല്ലാം കൂടി ഒന്ന് കണക്ട് ചെയ്ത് നോക്ക്, അപ്പൊ കിട്ടും ഞാൻ ആലില പോലെ വിറച്ചതിനുള്ള ഉത്തരം. ശരിയാച്ചി, ഇപ്പൊ എനിക്കും ചെറിയൊരു വിറയല് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോഴല്ലേ എനിക്ക് കാര്യത്തിന്റെ ഗുഡൻസ് പിടികിട്ടിയത്. എടാ പ്രതാപ, ഇതൊന്നും യാദൃച്ഛികമായിട്ട് എന്റെ മുറിയിൽ വന്നതല്ല. 100% ഇത് ആരോ എന്റെ മുറിയിൽ മനഃപൂർവ്വം കൊണ്ടുവച്ചതാ. നീ എഴുതി വെച്ചോ പ്രതാപ, ആരായാലും ശരി അവനെ ഈ പ്രഭാവതി കണ്ടെത്തിയിരിക്കും. ഇനിയിപ്പോ കള്ളം കപ്പലിൽ തന്നെ ഉണ്ടോ? അതാ എന്റെ സംശയം. പ്രതാപ, സത്യം പറയണം, നീ അല്ലേ എനിക്കിട്ട് പണിയുന്നത്? നീ സത്യത്തിൽ സ്പൈ അല്ലേ? അല്ലെങ്കിൽ എന്റെ പ്ലാനൊക്കെ എങ്ങനെയാടാ പൊളിയുന്നേ? കോമഡി പറയുന്നു, സ്പൈ ആണ് പോലും ഞാനോ? ഈ ധൈര്യം എനിക്കുണ്ടായിരുന്നെങ്കിലേ ഞാൻ എപ്പോഴും മുംബൈ പോയി ഡോണായനെ. സ്പൈ ആണ് പോലും. ചേച്ചി ഇങ്ങനെ പേടിച്ചാലോ? ചേച്ചിക്കിട്ട് ചെക്ക് വെച്ചാലേ നമുക്ക് പൊക്കാം. എന്നിട്ട് ഒരു അടാർ ചെക്ക് നമുക്ക് അങ്ങോട്ട് വെച്ചു കൊടുക്കാം. പിന്നെ അവൻ ഈ ജന്മത്തിലെന്നല്ല, ഒരു ജന്മത്തിലും ആർക്കും ചെക്ക് വെക്കരുത്. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.